നരേന്ദ്രമോദി വിഷം തുപ്പുകയാണ്. രാജ്യത്തെ ജനങ്ങളെ വർഗീയമായ ചേരിതിരിവുണ്ടാക്കി തമ്മിലടിപ്പിക്കാനുള്ള വലിയ ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയാണ് പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ സർവേ ഫലങ്ങൾ വന്ന ശേഷമാണ് മോഡി ഞെട്ടിയത്. മോഡി മാത്രമല്ല ഞെട്ടിയത്, പിണറായി വിജയനും ഞെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് പറയാൻ പാടില്ലാത്ത വർഗീയ വിഷം തുപ്പുന്ന പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി സ്വീകരിക്കുന്നത്. ഇതിനെ ഇന്ത്യയിലെ ജനങ്ങൾ തള്ളിക്കളയും. മതേതരത്വവും ജനാധിപത്യവും നിലനിർത്താൻ വേണ്ടി ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കും. ഇന്ന് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ നരേന്ദ്രമോദിക്ക് ബോധ്യപ്പെട്ടു ഇന്ത്യ മുന്നണി വൻ മുന്നേറ്റം നടത്തുകയാണെന്ന്. അതുകൊണ്ടാണ് ജനങ്ങളെ വർഗീയമായ ചൂഷണത്തിന് അദ്ദേഹം തയ്യാറാകുന്നത്. ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ്. മാത്രമല്ല, നീചമായ വർഗീയ പ്രചരണമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങൾ അതിന് പകരം ചോദിക്കും ഈ തെരഞ്ഞെടുപ്പിലൂടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് രാഹുൽ ഗാന്ധിക്ക് ആവശ്യമില്ല. ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാൻ രാഹുൽ ഗാന്ധി ആരാണെന്ന്. വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള RSSനും BJPക്കുമെതിരായ നിരന്തരമായ പോരാട്ടം നടത്തുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിക്ക് പിണറായി വിജയന്റെ ഒരു സർട്ടിഫിക്കറ്റും ആവശ്യമില്ല. BJPയുമായി കൂട്ടുചേർന്നുകൊണ്ട് ഇന്ന് BJPയുടെ BT യുമായി പ്രവർത്തിക്കുന്ന ആളാണ് പിണറായി വിജയൻ. വാസ്തവത്തിൽ അദ്ദേഹം ജനങ്ങളെ കബളിപ്പിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. മതേതര മനസ്സുള്ള കേരള ജനതയെ പാട്ടിലാക്കാൻ അദ്ദേഹം വർഗീയവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിൽ വിജയിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ കേരള ജനത ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് UDFനെ വൻപിച്ച വിജയത്തിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങളാരുമല്ലോ സർവേ നടത്തിയത്, മുഖ്യമന്ത്രി തന്നെ എല്ലാ സർവേകളെയും തള്ളിപ്പറയുകയാണ്. എന്തുകൊണ്ടാണ് തള്ളിപ്പറയുന്നത്? സർവേ ഫലം തങ്ങൾക്ക് ഒരു പ്രയോജനവും തങ്ങൾക്ക് അനുകൂലമല്ല എന്ന് കണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് ഇത്തരം പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നത്. ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പിടിപ്പുകേടാണ്. തൃശൂർ പൂരം പോലും നടത്താൻ കഴിയാത്ത ഒരു പോലീസ് സംവിധാനമാണ് കേരളത്തിലുള്ളത് എന്ന് ഇതിലൂടെ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ പരാജയമാണ്. അല്ലാതെ ഒരു കമ്മീഷണർ തലയിൽ കെട്ടിവെച്ചത് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കണ്ട കാര്യമാണ്. ഇത് സർക്കാരിൻ്റെ ദയനീയമായ പരാജയമാണ് ഇതിലൂടെ ഞങ്ങൾ കാണാൻ കഴിയുന്നത്. പക്ഷേ ഞങ്ങളിതിനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനത് ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായത് ദൗർഭാഗ്യകരമാണ്, വേദനാജനകമാണ്. അല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതെന്ത് സംഭവിച്ചു എന്ന് DGP അന്വേഷിച്ചാൽ എന്ത് അന്വേഷണം കൊണ്ട് ഒരു കാര്യവും തെളിയാൻ പോകുന്നില്ല. ഇതേ സംബന്ധിച്ചുള്ള ഒരു സമഗ്രമായ അന്വേഷണമാണ് ആവശ്യം. ഞാൻ ആവശ്യപ്പെടുന്ന ഒരു സമഗ്രമായ അന്വേഷണമാണ്. കോടതി നിരീക്ഷണത്തിലുള്ള ഒരു അന്വേഷണം ഈ കാര്യത്തിൽ വേണം. എന്നാൽ മാത്രമേ സത്യം പുറത്തു വരികയുള്ളൂ. ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറഞ്ഞാൽ വളരെ കാലം നീണ്ടുപോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയുന്ന ഒരു അന്വേഷണമാണ് അനിവാര്യമായിട്ടുള്ളത്.